ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഐഫോൺ 12 പ്രോ മാക്സ്, വൺ പ്ലസ് 8 പ്രോ കൂടാതെ ഓരോ റഫറിലും 300 രൂപ വെച്ച് ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ജിറ്റ്വിൻ. സണ്ണി ലിയോൺ ആണ് ഇവരുടെ ബ്രാൻഡ് അംബാസഡറായി വരുന്നത്. ഇത് 100% ട്രസ്റ്റബിളും സെക്യൂറുമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിലേക്ക് നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ അവർ നിങ്ങൾക്ക് ഏതാണ്ട് 5 സ്പിന്നോളം ഫ്രീ ആയിട്ട് നൽകി വരുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഐഫോൺ 12 പ്രോ മാക്സ് അതുപോലെ തന്നെ 100 മുതൽ 10,000 രൂപ വരെയൊക്കെ നേടിയെടുക്കാനുള്ള അവസരവുമുണ്ട്. മാത്രമല്ല, നമ്മുടെ പ്രൊമോ കോഡ് ഉപയോഗിച്ച് ഇതിലേക്ക് കയറുകയാണെങ്കിൽ 5 സ്പിൻ കൂടി അവർ ഫ്രീ ആയി നൽകുന്നു. ഗോൾഡ് പ്രൊമോ കോഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു പ്രൊമോ കോഡ് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതിലേക്ക് റെഫർ ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതിൽ നിന്നും 300 രൂപ വരെ എൺ ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലെ തന്നെ ക്രിക്കറ്റ് ഫുട്ബോൾ ഗെയിമുകളിൽ ബെറ്റ് വെച്ച് കളിക്കാവുന്നതുമാണ്. ഇതിലെ മിനിമം ഡെപ്പോസിറ്റ് വരുന്നത് 500 രൂപയാണ്. ഇത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട്, യു പി ഐ തുടങ്ങിയവയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതുമാണ്. ഇതിലെ മിനിമം വിഡ്രോൾ വരുന്നത് 2,000 രൂപയാണ്. ഇത് 4 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് ചെയ്യുന്നതുമാണ്. ഇതിലെ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഷകളും ഇവരുടെ കസ്റ്റമർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം പോയി ചെക്ക് ചെയ്ത് ഉപയോഗിച്ചോളൂ. ഒന്നാമത്തെ അപ്ഡേറ്റ് ചെന്നൈ എഫ്സിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അവർ സെർബിയയിൽ നിന്നുള്ള 28-കാരൻ ഡിഫൻഡർ സ്ലാവകോ ഡംജോനോവിച്ചിനെ 1 വർഷ കരാറിൽ ഔദ്യോഗികമായി ടീമിലെത്തിച്ചെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും UEFA യൂറോപ്പ ലീഗ് യോഗ്യത മത്സരങ്ങളിലും അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പന്ത് തട്ടിയ എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു സെർബിയക്കാരന്റെ വരവ് തീർച്ചയായും ചെന്നൈ ഡിഫൻസിനെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല, നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെന്റർ ബാക്കോടെ ലിസ്റ്റിലേക്ക് ഉയർന്നു വരുന്ന മണിപ്പൂർകാരൻ ഡിഫൻഡർ ചിംഗ്ലൻ സനയുടെ കോൺട്രാക്ട് 4 വർഷത്തെ കൂടി ഹൈദരാബാദി നീട്ടിയെന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, മുൻ ബ്ലാസ്റ്റേഴ്സ് താരവും നിലവിലെ ജംഷഡ്പൂർ എഫ്സി താരവുമായിരുന്ന ലണ്ടുങ്കലിന്റെ കോൺട്രാക്ടും ഇപ്പോൾ 2024 വരെ നീട്ടിയെന്ന വാർത്ത കൂടി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമതായി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസണിലെ അർജന്റീനൻ കരുത്തായിരുന്ന ഫക്കുണ്ടോ പെരേര ഇപ്പോൾ തന്റെ നാടായ അർജന്റീനയിലെ ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബിൽ ഒഫീഷ്യലായി ജോയിൻ ചെയ്തെന്ന വാർത്തയെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ബ്ലാസ്റ്റേഴ്സിനായി വളരെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്ത ഇദ്ദേഹത്തിന് അവിടെയും മിന്നി തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. മാത്രമല്ല, ISL 6 സീസണിലെ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും മറക്കാത്തൊരു നിമിഷം തന്നെയായിരുന്നു ഹെഡിങ്ങുമായി നടന്ന മത്സരത്തിൽ ഇഞ്ചുറി ടൈമിൽ നടന്ന ഒരു കിടിലൻ ഓഫ് സൈഡ് ട്രാപ്പ്. എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അന്നത്തെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ എൽക്കോ തന്നെ ഇപ്പോൾ തന്റെ ട്വിറ്റർ വഴി കുറച്ച് കാര്യങ്ങൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുളിങ്ങനെ, നിലവിൽ തീർച്ചയായും വളരെ കൃത്യമായൊരു തയ്യാറെടുപ്പ് നടത്തിയത് കൊണ്ട് തന്നെയാണ് അന്ന് ആ ഒരു നീക്കം വിജയിച്ചിരുന്നത്. അന്നത്തെ കൊമ്പന്മാരുടെ ക്യാപ്റ്റനായിരുന്ന ബർത്തലോംബോക്ക് മെച്ച തന്നെ ഈ ഒരു ഗാനം പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നും ഇതിനു പറ്റിയ സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം തന്നെ തന്റെ സഹതാരങ്ങൾക്ക് സിഗ്നൽ നൽകി പദ്ധതി 100% വിജയിപ്പിച്ചു എന്നുമാണ് ഷട്ടോരി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അന്ന് 1-0 ATK വീഴ്ത്തി വളരെ പ്രൗഡായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു മത്സരം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നതും ഒരു സത്യാവസ്ഥ തന്നെയാണ്. എന്തായാലും ഈ ഒരു ഓഫ് സൈഡ് ട്രാപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. മാത്രമല്ല, നിലവിൽ കഴിഞ്ഞ സീസണിൽ ഐ ലീഗിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലെത്തി വളരെ മികച്ച പ്രകടനം തന്നെ നടത്തിയ ഒരു മലയാളി താരമായിരുന്നു VP സുഹൈർ. എന്തായാലും KL9 നൽകിയ ഇന്റർവ്യൂവിൽ താരം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുളിങ്ങനെ, നിലവിൽ തീർച്ചയായും കിബൂക്കുനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതോടെ അദ്ദേഹത്തിന് എന്നെ ഒപ്പം കൂട്ടാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നും അതിനാൽ എന്നോട് അദ്ദേഹം ഈ ഒരു കാര്യം തുറന്നു പറയുകയും വൈകാതെ ഔദ്യോഗിക ഓഫർ വരുമെന്നും കാത്തിരിക്കുമെന്നും അറിയിച്ചതായും സുഹൈർ വ്യക്തമാക്കി. എന്നാൽ നിർഭാഗ്യവശാൽ ഞാൻ ആഗ്രഹിച്ച പോലെ ഉടനെയൊന്നും എന്നെ തേടി ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഓഫർ എത്തിയില്ല എന്നും പിന്നെ കാത്തിരുന്ന് റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ച് തന്റെ മുന്നിലേക്ക് ആ ഒരു സമയം ഓഫർ വെച്ച നോർത്ത് ഈസ്റ്റിലേക്ക് താൻ കൂടുമാറുകയായിരുന്നു എന്നുമാണ് സുഹൈർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റിനായി മികച്ച പ്രകടനം നടത്തിയിരുന്ന ഇദ്ദേഹത്തെ അന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ എത്തിച്ചിരുന്നെങ്കിൽ അത് തീർച്ചയായും കൊമ്പന്മാർക്ക് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.